2023 IPL സീസണിലെ മറ്റൊരു സൂപ്പർ സൺഡേയിലെ മുംബൈയിലെ വാങ്ഡേ സ്റ്റേഡിയത്തിൽ വെച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടിയപ്പോൾ ത്രസിപ്പിക്കുന്ന 5 wicket ഒരു വിജയം നമ്മുടെ മുംബൈ ഇന്ത്യൻസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്നാണെങ്കിലും മത്സരം പരാജയപ്പെട്ടെങ്കിലും കൊൽക്കത്ത നൈറ്റിനോടുള്ള നിതീഷാണ് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 15-20 റൺസ് ഞങ്ങൾ ഷോർട്ടായിരുന്നു. അന്ന് ക്രെഡിറ്റ് ഓടുന്നത് പീയൂഷ് ബായിക്ക് തന്നെയാണ്. അത് അവർ ഉദ്ദേശിച്ചത് പീയൂഷ് ചൗളയെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ മികച്ച ബോളിംഗ് ആയിരുന്നു അതിന് പ്രധാന കാരണമായിട്ട് നിതീഷാണ് ചൂണ്ടിക്കെട്ടിയത്. ഒപ്പം തന്നെ എനിക്ക് വെങ്കടേശ്വരയുടെ കാര്യത്തിൽ കുറച്ച് വിഷമം തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ഞങ്ങളുടെ ടീമിന് വേണ്ടി ഒരു സെഞ്ചുറി നേടുകയുണ്ടായി. എങ്കിൽ കൂടി ഞങ്ങളുടെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയാതെ പോയതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ബോളറിൽ നിന്ന് കുറച്ചുകൂടി പെർഫോമൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പവർ പ്ലേയിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതിൽ തന്നെ നമ്മൾ എടുത്തു കണ്ടത് മുംബൈ ഇന്ത്യൻസിന് മികച്ചൊരു തുടക്കം ലഭിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ, സുനിൽ നരേനെ നേരിട്ടതൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഞങ്ങളുടെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും മികച്ച ബോളർമാർ തന്നെ അടി വാങ്ങുന്ന സമയത്ത് അതിൽ കൂടുതൽ ഞാൻ എന്താണ് എടുത്തു പറയേണ്ടത്. എന്താണെങ്കിലും എൻ്റെ ഒരു ബോളിംഗ് യൂണിറ്റിൽ നിന്ന് ഞാൻ കൂടുതലായിട്ട് ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ മത്സരമാണെങ്കിൽ നമുക്ക് പോട്ടെന്ന് വെക്കാം. കാരണം ഇപ്പോൾ ഏറെക്കുറെ 5 മത്സരങ്ങൾ ആയിക്കഴിഞ്ഞു. ഒരുപക്ഷെ താരങ്ങൾക്ക് ഒന്നോ രണ്ടോ മോശം മത്സരങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഒരു തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ പരാജയമായിട്ട് മാറുമ്പോൾ അതൊരു ബോളിംഗ് യൂണിറ്റ് എന്ന നിലയിൽ അത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്താണെങ്കിലും ഇതിൽ നിന്നെല്ലാം ഒരു മികച്ച ആ ഒരു ടീം എന്ന നിലയിൽ ഒരു മികച്ച ഒരു തിരിച്ചുവരവ് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും ഇനി ഈ ഒരു മത്സരത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ മുംബൈ വാങ്ഡേഴ്സ് എടുത്തുള്ള മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ആദ്യം തന്നെ ബോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. 51 പന്തിൽ 104 റൺസ് എടുത്ത വെങ്കടേഷ് ഈർ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഈ 11 പന്തിൽ 21 റൺസ് എടുത്ത് പുറത്താവുന്ന ആൻഡ്രസിലും 12 റൺസ് നേടിയ റിങ്കു സിംഗിൻ്റെയും എല്ലാം കോൺട്രിബ്യൂഷൻസോടുകൂടി 20 ഓവറിൽ 6 wicket നഷ്ടം 185 റൺസാണ് കൊൽക്കത്ത അടിച്ചു കൂട്ടിയത്. അതേസമയം മറുവശത്ത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഹൃത്തിക് ഷോക്കിൻ 2 wicket വീഴ്ത്തിയപ്പോൾ 4 ഓവറിൽ 19 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് 1 wicket പീയൂഷ് ചൗളയും 1 wicket കാമറൂൺ ഗിരിനും സ്വന്തമാക്കിയിരുന്നു. ഇനി മറുപടി പറഞ്ഞ മുംബൈ ഇന്ത്യൻസ് ആവട്ടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് പുറത്തെടുത്ത്. 25 പന്തിൽ നിന്ന് ഇഷാൻ കിഷൻ 58 റൺസും സൂര്യമറയത 43 റൺസും അടിച്ചപ്പോൾ തെളിവർമ്മ 30 റൺസും നേടിയിരുന്നു. ഇവരുടെ എല്ലാം ബാറ്റിംഗിന്റെ മികവിൽ 17.4 ഓവറിൽ 5 wicket മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് 186 റൺസ് അടിച്ചെടുത്ത് 5 wicket ത്രസിപ്പിക്കുന്ന വിജയമാണ് മുംബൈ ഇന്ത്യൻസ് പിടിച്ചെടുത്ത്. മറുപടി സുയേഷ് ശർമ്മ 4 ഓവറിൽ 27 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് 2 wicket സ്വന്തമാക്കിയപ്പോൾ ലോക്കി ഫെർഗൂസനും ഷാദുൽ താക്കൂറും ഓരോ വിക്കറ്റും വീഴ്ത്തിയിരുന്നു. എന്നാണെങ്കിലും ഈ ഒരു മത്സരത്തിൽ 51 പന്തിൽ നിന്ന് 104 റൺസ് അടിച്ച് സെഞ്ചുറി വീരനായി മാറിയ വെങ്കടേഷ് അയ്യർ കൊൽക്കത്തയുടെ ചരിത്രത്തിൽ തന്നെ അവരുടെ ടീമിനോട് സെഞ്ചുറി വന്ന രണ്ടാമത്തെ താരമാണ് വെങ്കടേഷ് അയ്യർ. അദ്ദേഹം ഈ ഒരു മത്സരത്തിന് താരമായിട്ട് മാറുകയും ചെയ്തു. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ വിജയം പിടിച്ചെടുത്തോടുകൂടി 4 മത്സരത്തിൽ തങ്ങളുടെ രണ്ടാമത്തെ വിജയം, തുടർച്ചയായ രണ്ടാമത്തെ വിജയം പിടിച്ചെടുത്ത മുംബൈ ഇന്ത്യൻസ് പോയിന്റ് ടേബിളിൽ 8-ആം സ്ഥാനത്തേക്ക് ഉയരുകയുണ്ടായി. ഒപ്പം തന്നെ കൊൽക്കത്ത നൈറ്റ് ആവട്ടെ 5 മത്സരങ്ങളിൽ നിന്ന് അവരുടെ 3-ാമത്തെ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ, അതും തുടർച്ചയായ രണ്ടാമത്തെ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അവർ നിലവിൽ പോയിന്റ് ടേബിളിൽ 5-ാം സ്ഥാനത്താണ് നിലയുറപ്പിച്ചുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നിലവിലൊരു പരാജയ വഴിയിലേക്ക് എത്തിയ കൊൽക്കത്തയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ? പോയിന്റ് ടേബിളിൽ നിലവിലൊരു മധ്യ നിരയിൽ പിടിച്ചു നിൽക്കുന്ന കൊൽക്കത്തയ്ക്ക് മുന്നോട്ട് കുതിക്കാനായിട്ട് കഴിയുമോ? മറുപടി മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായ 2 വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ട് അവർ അടിവാരത്തിൽ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനി ഈ ഒരു ടൂർണമെന്റിന്റെ ടോപ്പ് ഓർഡറിലേക്ക് തിരിച്ചുവരാനായിട്ട് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പങ്കുവയ്ക്കാം. അപ്പം വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കൂടി പരിഗണിക്കുന്നു, വിശ്വസിക്കുന്നു. മറ്റൊരു കാണാം. അതുവരെ ഗുഡ് ബൈ.